ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ പരീക്ഷാ സീസൺ ആരംഭിക്കുകയാണ്. സ്കൂൾ, പ്ലസ് ടു, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ സീസണിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ സമയങ്ങളിലൊക്കെ പരീക്ഷയാണ്. അങ്ങനെ വ്യത്യസ്തമായ പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയമായ ചില സ്റ്റഡി ടെക്നിക്സ്, പഠന തന്ത്രങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളോട് പറയുന്നതും കുട്ടികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഓരോ ദിവസവും പഠിപ്പിച്ച പാഠങ്ങൾ അതാ ദിവസം പഠിക്കുക, അതാ ദിവസം പഠിക്കുക എന്നൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷേ വളരെ അപൂർവം വരുന്ന കുട്ടികൾ മാത്രമേ ഡെയിലി പഠിക്കാറുള്ളൂ. അവസാന പരീക്ഷയോട് അടുപ്പിച്ചാണ് അവർ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് നല്ല സ്കോർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത്, ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ വളരെ ശാസ്ത്രീയമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഗ്രേഡ് കിട്ടുന്ന, സ്കോർ കിട്ടുന്ന, ഫുൾ എ പ്ലസ് കിട്ടുന്ന, ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഏറ്റവും പുതിയ, ഏറ്റവും നല്ല ശാസ്ത്രീയമായ പഠന തന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പഠന തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്റ്റഡി ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റഡി ടേബിൾ, സ്റ്റഡി ഏരിയ, ആ കാര്യത്തിൽ തന്നെ നിങ്ങൾ ശാസ്ത്രീയത കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുക എന്നുള്ളതിന് പകരം സ്ഥിരമായിട്ടൊരു സ്ഥലം ഉണ്ടാവുക. സ്ഥിരമായിട്ടൊരു സ്ഥലം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു സ്ഥലം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പഠിക്കാനൊരു പഠനമുറി, അവിടെ ഒരു ടേബിൾ ഉണ്ടാവുക, അതിൻ്റെ ലൈറ്റിംഗ് പ്രോപ്പറായിരിക്കുക, വെൻറ്റിലേഷൻ പ്രോപ്പറായിരിക്കുക. അതോടൊപ്പം ആ ടേബിളിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ട് തരം ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുക. ഒന്ന്, ആ ടേബിളിൽ അനാവശ്യമായ സാധനങ്ങളെ കൊണ്ട് നമ്മൾ കുറേ നേരം കളിക്കുക. ഇപ്പോൾ ഒരു റുബിക്സ് ക്യൂബ് അവിടെ ഉണ്ട്, നമുക്കത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കും, അതെടുത്തിട്ട് കറക്കിക്കൊണ്ടിരിക്കും. ഇനി മൊബൈൽ ഫോൺ തൊട്ടടുത്തുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കും, ഇടയ്ക്കൊരു ഗെയിമിൽ കയറും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കയറും, അങ്ങനെ പോകും. ഡിസ്ട്രാക്ഷൻസ്. രണ്ടാമത്തെ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ മെറ്റീരിയലും ഇവിടെ ഇല്ല. ഒരു നോട്ട്ബുക്ക് മാത്രം വെച്ച് പഠിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ടെക്സ്റ്റ് വേണം തോന്നുന്നത്. ടെക്സ്റ്റിന് വേണ്ടി അടുത്ത റൂമിലേക്ക് പോയാൽ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ഇനി ടെക്സ്റ്റും നോട്ടൊക്കെ ഉണ്ട്, അപ്പോഴാണ് സ്കെയിലില്ല, പെൻസിലില്ല, അനിയൻ്റെ കയ്യിൽ പോയിട്ട് റബ്ബർ വാങ്ങിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. ഡിസ്ട്രാക്ഷൻസ്, അങ്ങനെ ഡിസ്ട്രാക്ഷൻ പാടില്ല. 20-25-30 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിലുണ്ടാവണം. അത് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതായിരിക്കരുത്. ടെക്സ്റ്റ്, നോട്ട്, ഗൈഡ്, ബാഗ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ക്ലാസ് ടേബിൾ, കാൽക്കുലേറ്റർ, സ്കെയിൽ, പെൻസിൽ, എവറിത്തിങ് എല്ലാം നമ്മുടെ അടുത്തുണ്ടാവുക. അത് ഉപയോഗിച്ചിട്ട് പഠിക്കാൻ ആരംഭിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പുതിയ പഠന റിപ്പോർട്ട് അനുസരിച്ചുള്ളതാണ്. രാത്രിയാണോ പകലാണോ കൂടുതൽ പഠിക്കാൻ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ഓർത്തിരിക്കാൻ സാധ്യത പകല് പഠിക്കുന്നതിനെന്നാണ് പുതിയ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ, ലേറ്റ് മിഡ്നൈറ്റ് വരെ 12 മണി, 1 മണി വരെ, 2 മണി വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളേക്കാൾ കൂടുതൽ ഓർക്കാൻ പറ്റുന്നു പകലിരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്കൂളിലോ കോളേജിലോ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടുകയാണെങ്കിൽ പകൽ രാവിലെ വളരെ ഏർലി മോർണിംഗ് 6 o'clock മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ടൈമിന് ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ പഠിക്കുന്നതാണ് കൂടുതൽ ഉപകാരപ്പെടുക. രാത്രി വൈകുവോളം പഠിക്കുന്നതിനേക്കാൾ നല്ലത് പകൽ പഠിക്കുകയും രാത്രി ആവശ്യത്തിനധികം ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലൊരു ഷെഡ്യൂളും ടൈം ടേബിളും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ സ്കൂളിലോ കോളേജിൽ പോയി രാത്രിയാണ് പഠിക്കുന്നതെങ്കിൽ രാത്രിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 6:30 മുതൽ 10:30 വരെ അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് അതിനിടയിൽ ഞാൻ എന്തെല്ലാം പഠിക്കണം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്യണം. ഇനി പകലാണ് ഒരു ദിവസം ഫുൾ ഒരു ഞായറാഴ്ച പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിന് ആവശ്യമായ കുളിക്കാനും മറ്റൊക്കെ ഉള്ള സമയം കഴിഞ്ഞ് ബാക്കി ഏതൊക്കെ ടൈം 8 മുതൽ 9 മണി വരെ എന്ത്, 9 മുതൽ 10 മണി വരെ എന്ത് എന്നിങ്ങനെ കൃത്യമായിട്ട് ആദ്യമേ ഷെഡ്യൂൾ, ഓരോ ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഫുൾ ഡേയിലുള്ള ഷെഡ്യൂൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാകും, ടൈം ടേബിൾ. കൂടാതെ ആ ദിവസം അല്ലെങ്കിൽ ആ ടൈമിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ സബ്ജക്റ്റ് അറ്റ് എ ടൈം എന്നുള്ള പോളിസി തെറ്റിപ്പോവും. ഒരു സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ പിന്നെ 10th class ഫിസിക്സ് ബുക്ക് എടുത്തിട്ട് വായിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങുന്നു, എഴുതി തുടങ്ങുമ്പോൾ അയ്യോ എനിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഓർമ്മയോ, ഉടനെ മാത്സ് എടുക്കുന്നു. പിന്നെ അപ്പോഴാണ് അയ്യോ ഹിന്ദി പഠിച്ചിട്ടല്ലോ, അപ്പോൾ ഹിന്ദി എടുക്കുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റ് കൊണ്ട് 4-5 സബ്ജക്റ്റ് എടുത്തു വെക്കുകയാണെങ്കിൽ ഒന്നും പഠിക്കില്ല. അപ്പോൾ ആദ്യമേ ഷെഡ്യൂൾ ഉണ്ടാവുക, സ്റ്റഡി വൺ സബ്ജക്റ്റ് അറ്റ് എ ടൈം, ഒരു സബ്ജക്റ്റ് ഒരു സമയത്ത് പഠിക്കാവൂ. അത് കൃത്യമായി പഠിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും ഭാഗം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കാവൂ. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പഠനം നടന്നിരിക്കുന്നത്, ഒരു 5 പേരടങ്ങുന്ന ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പിന് ഒരു കാര്യം പഠിക്കാൻ കൊടുക്കുന്നു, എന്നിട്ട് ഇന്ന് വൈകുന്നേരം പരീക്ഷ ഉണ്ടാവും എന്ന് പറയുന്നു. അതേ ടോപ്പിക്ക് വേറെ 5 പേർക്ക് കൊടുക്കുന്നു, അവരോട് പഠിക്കാൻ പറയുന്നു, എന്നിട്ട് അവരോട് പറയുന്നത് പരീക്ഷ ഉണ്ടാവുന്നല്ല, നിങ്ങൾ ഈ ടോപ്പിക്ക് ഓരോരുത്തരായിട്ട് ഇന്ന ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് 2 പേർക്ക് ഒരേ ടൈം കൊടുക്കുന്നു. ടൈം കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ പഠിപ്പിക്കുന്നതിന് പകരം 2 ടീമിനും പരീക്ഷ നടത്താണ് ചെയ്തത്. റിസൾട്ട് കാണുന്നത്, നിങ്ങൾക്ക് പരീക്ഷയുണ്ടാവും പഠിക്കണമെന്ന് പറഞ്ഞ കുട്ടികളേക്കാൾ എല്ലാ കുട്ടികളും
കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതോടൊപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവസരമുണ്ടെങ്കിൽ പഠിപ്പിക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയിൽ ഇപ്പോൾ വീട്ടിലേക്ക് മറ്റ് ഫ്രണ്ട്സ് വരും, അങ്ങനെ ഫ്രണ്ട്സ് വരികയാണെങ്കിൽ നമ്മൾ നല്ല ഒരു പോളിസി അവിടെ ഉണ്ടാക്കണം. സംസാരിച്ച സമയം കളയുന്നതിന് പകരം ഒരു ടോപ്പിക്ക് ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്നു അരമണിക്കൂറുണ്ട്, വേറെ ടോപ്പിക്ക് നീ അരമണിക്കൂറുണ്ട് പഠിക്കുന്നു, എന്നിട്ട് ഞാൻ പഠിച്ചത് കൃത്യമായിട്ട് നിനക്ക് പറഞ്ഞുതരും, നീ പഠിച്ചത് എനിക്ക് പറഞ്ഞുതരിക എന്ന രീതിയിൽ ടീച്ചിങ് മെത്തഡോളജി എപ്പോഴും പഠനത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന മുഴുവൻ അധ്യാപകരും ഇപ്പോൾ പഠിപ്പിക്കുന്ന വിഷയം പഠിച്ചത് നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമാണ് എന്നതാണ് സത്യം. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് വായിക്കുക, നോട്ട് വായിക്കുക എന്നുള്ളതാണ്. വായന എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ലൈൻ ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. ലൈനും വായിക്കണം, ലൈനിനിടയിലും വായിക്കണം. ഇടയിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായ കാര്യം കണ്ടൻറ് മനസ്സിലാക്കണം, അണ്ടർലൈൻ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്യണം, പോയിന്റുകൾ നോട്ട് ചെയ്യണം, അതൊന്നുകൂടെ റിവൈസ് ചെയ്യണം. ഈ കാര്യം നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുടെ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും ഒരുപാട് ടോപ്പിക് ഉണ്ടെങ്കിൽ ഇനി അതിന് സാധ്യമാണെന്ന് നോക്കണം. എങ്കിലും ഒരു ചാപ്റ്ററിന് ഒരു ഫ്ലാഷ് കാർഡ് എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ചു വെക്കുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ റിവൈസ് ചെയ്യാൻ, റിമെമ്പർ ചെയ്യാൻ കൂടുതൽ ഗുണമായിരിക്കും. അതുപോലെ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ടെക്നിക്കല്ല നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിന് പഠിക്കുന്നു എന്നുള്ള ചിന്ത, ഒരു ഗോൾ ഉണ്ടാവണം, ഒരു എയിം ഉണ്ടാവണം. എയിം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാവാം, ഈ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഞാൻ സ്കൂൾ ടോപ്പറായിരിക്കണം, കോളേജ് ടോപ്പറായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഏറ്റവും ടോപ്പ് മാർക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്ന എനിക്കായിരിക്കണം എന്ന് ആഗ്രഹിക്കാം. ഇനി അതല്ലെങ്കിൽ ലോങ് ടേം ഗേളിലാണെങ്കിൽ എനിക്കിപ്പോൾ 95% കിട്ടിയാൽ മാത്രമേ ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടൂ, ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യാൻ പറ്റൂ, ആ കോഴ്സ് ചെയ്താൽ മാത്രമേ എനിക്ക് സിവിൽ സർവീസ് എടുക്കാൻ പറ്റൂ, എനിക്ക് എന്നെ ജോബ് കിട്ടും. അങ്ങനെ കൃത്യമായിട്ടൊരു ഗോള് ആദ്യമേ സെറ്റ് ചെയ്യണം. ഈ ഗോളില്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പുസ്തകം മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നു എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തിന് പഠിക്കുന്നു എന്ന ധാരണ മനസ്സിലില്ല. ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് വേണ്ടത് ഉള്ളിൽ നിന്ന്. ഒരു എക്സ്റ്റേണലായിട്ട് മറ്റുള്ളവരെ പ്രഷർ, അച്ഛൻ അമ്മ ഫാമിലി അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരെ പ്രഷർ ചെയ്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത പഠനമാണ്. ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അടുത്ത കാര്യം എന്ന് പറയുന്നത് പണ്ടേ നമ്മൾ പറഞ്ഞ കാര്യമാണ്, പഠനം കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പഠിക്കാനിരിക്കും. 7 മണി മുതൽ ഇരുന്നിട്ട് ഒരൊറ്റ ഇരിപ്പിന് 10 മണി വരെ പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് അഡോളസെൻസിലൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒരു 25-30 മിനിറ്റ് മാക്സിമം പഠിക്കുന്നു. ആ ടൈം ഷെഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ടാവുന്നു. 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. അങ്ങനെ ഒരു തിയറി തന്നെയുണ്ട്. ആ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സബ്ജക്റ്റ് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ തുടർന്ന് പഠിക്കാൻ പറ്റൂ. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗോളില്ലാത്ത എയിമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെന്താ ചെയ്യുക കഴിഞ്ഞാൽ അരമണിക്കൂർ പഠിക്കുന്നു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ബ്രേക്കിന് വേണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിട്ട് പോകും. കാരണം 5 മിനിറ്റ് ബ്രേക്കിൻ്റെ സമയത്താണ് ഫോണൊന്ന് തുറന്നിട്ട് ഇൻ്റർനെറ്റ് ഓണാക്കുന്നു, നോട്ടിഫിക്കേഷൻ നോക്കുന്നു. ജസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് കയറിയാൽ, ഇൻസ്റ്റയിൽ ഒന്ന് കയറിക്കഴിഞ്ഞാൽ, വാട്സപ്പിൽ കയറിക്കഴിഞ്ഞാൽ അത് സ്ക്രോൾ ചെയ്ത് പോകും. പഠിക്കുന്ന സമയത്ത് നമ്മൾ നിശ്ചയിച്ച മുഴുവൻ സമയവും സോഷ്യൽ മീഡിയയും ഗാഡ്ജറ്റ്സുകളും ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതല്ലാത്തവരാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുന്നു, ഒന്ന് റോഡിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും 5 മിനിറ്റിനേക്കാൾ കൂടുതൽ സമയം യൂസ് ചെയ്യും. ഈ 5 മിനിറ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇരുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് എഴുന്നേൽക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വീട്ടിൻ്റെ ആ റൂമിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ജനലൊക്കെ തുറന്നിട്ട് പച്ചപ്പിലേക്കൊന്ന് നോക്കുക, ദാറ്റ്സ് എനഫ്. അത്രയും കഴിയുമ്പോഴേക്ക് 5 മിനിറ്റ് കഴിയും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ബ്രേക്ക് എന്ന പേരിൽ അടുത്ത അരമണിക്കൂർ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഠനം മോശമാവും. അതുപോലെ അവസാനത്തെ ഒരു പോയിൻ്റും കൂടെ എന്ന് പറയുന്നത് പരമാവധി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാവധി പഠിക്കുക എന്നുള്ളതാണ്. അതിൽ വായനയുണ്ട്, റീഡുണ്ട്, റിവൈസ് ഉണ്ട്, റിസൈറ്റ് ഉണ്ട്. ഈ 3 R ടെക്നിക്ക് എന്നാണ് ഇതിന് പറയുക. വായന മാത്രം പോരാ, വായിച്ചതിന് ശേഷം അത് റിവൈസ് ചെയ്യണം. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ശാസ്ത്രീയമായിട്ട് റിവിഷൻ നടത്താമെന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെ റിവിഷൻ നടത്താമെന്നുള്ളത്, അപ്പോൾ റിവിഷൻ നടത്തണം. ഇന്ന് പഠിച്ചു, നാളെയും പഠിച്ചു, മറ്റന്നാളും പഠിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ 5-6 ദിവസം പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ഫസ്റ്റ് ഡേ എന്ത് പഠിച്ചു വെച്ചാൽ ഓർമ്മയിൽ നിൽക്കില്ല. കാരണം മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് ഇത് ഫോർഗെറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു കർവ് ഉണ്ട്. ആ കർവ് അനുസരിച്ച് മെല്ലെ മെല്ലെ അതങ്ങ് പോകും. പോകാതിരിക്കാൻ അത് റീഇൻഫോഴ്സ് ചെയ്യണം. അതിന് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ നടത്തണം. സോ റിവിഷൻ ഇതിൻ്റെ കൂടെ തന്നെ ഓർക്കേണ്ട കാര്യമാണ്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റിവിഷൻ മാത്രമല്ല, റിസൈറ്റ് ഉണ്ട്. ഉരുവിട്ട് നോക്കുക, നമ്മൾ ചൊല്ലി നോക്കുക, പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുള്ള കാര്യം നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ പഠിച്ചത് റീഇൻഫോഴ്സ് ചെയ്ത് ബ്രെയിനിൽ തന്നെ നിൽക്കൂ, എങ്കിൽ നമുക്കത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുകയുള്ളൂ. സോ ഈ ശാസ്ത്രീയമായി
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠനത്തിൽ പാലിക്കുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ പറ്റും, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ കിട്ടിയ മാർക്കിനേക്കാൾ 10%, 20%, 30% മാർക്ക് കൂടുതൽ കിട്ടും. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെർസെൻറ്റേജ്, എനിക്ക് 100% വേണം, 95% വേണം, 90% വേണം, എനിക്ക് പാസ്സാവണം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടണമെങ്കിൽ ഈ ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അതിനെല്ലാ രക്ഷിതാക്കളും കുട്ടികളോട് സഹകരിക്കുകയും ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പഠനവുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ടെക്നിക്കിൻ്റെ വീഡിയോസ് തന്നെ, എങ്ങനെ ഓർമ്മശക്തി കൂട്ടാം, എങ്ങനെ ഓർമ്മശക്തി നിലനിർത്താം, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പഠിക്കാം, ഇങ്ങനെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോസ്. ഈ വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എം ടി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി വൈസ് ആയിട്ട് ഈ വീഡിയോസ് എല്ലാം ലഭിക്കും. സൈക്കോളജി വീഡിയോസും കരിയർ ഗൈഡൻസ് വീഡിയോസ് ഒക്കെ ഉണ്ട്, ആ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. കൂടാതെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി എന്നോട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ആപ്പിൽ തന്നെയുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, എം ടി വ്ളോഗ്.